Hi friends, this is me Ranaji Mashraf. ഇന്നത്തെ വീഡിയോ ഒരുപാട് റിക്വസ്റ്റ് വന്ന ഒരു വീഡിയോ ആണ്. അതായത് ന്യൂസ് പേപ്പർ വായിച്ചിട്ട് അതിൽ ഏതൊക്കെ ഹെഡ്ലൈൻസ് ആണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് എന്ന് ഒരുപാട് അതിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പത്രങ്ങളൊക്കെ വെച്ചിട്ട് ഏതൊക്കെയാണ് നോട്ട് എഴുതേണ്ടത് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. പ്രത്യേകിച്ചൊരു കാര്യം പറയാം, ചില ദിവസത്തെ പത്രങ്ങളിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഉണ്ടാവത്തില്ല നോക്കാൻ മാത്രം, എന്നാൽ ചില ദിവസത്തെ പത്രങ്ങളിൽ കൂടുതലും നല്ല നല്ല കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക, ഫുൾ നോട്ട് ചെയ്യേണ്ട പോലത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് രണ്ടും വ്യത്യാസപ്പെടുത്തി വിശദീകരിച്ച് പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായി കാണാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതിനു മുമ്പ് ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ നല്ല നല്ല വാർത്തകളൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് പുസ്തകത്തിൽ ഒട്ടിച്ചിട്ട് എഴുതാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സ്കൂളിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു വെക്കേഷൻ ആക്ടിവിറ്റി ആയിട്ട്. ഞാൻ അങ്ങനെ ഒരു ബുക്ക് ഫുൾ എഴുതി ഒട്ടിച്ചിട്ട് എനിക്ക് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേജിൽ എനിക്കിപ്പം അങ്ങനെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നുമില്ല, കുറേ കേസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ടുള്ളത്. പിന്നെ അത് ഇതുപോലെയുള്ളതൊക്കെയാണ് ഞാൻ അധികം ഇങ്ങനെയുള്ള കൗതുകകരമായതൊക്കെ ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതൊക്കെയാണ് ഞാൻ പേപ്പറിലൊക്കെ ഇങ്ങനെ ഇതുവേണം നിങ്ങൾക്ക് കീറി ഒട്ടിക്കുകയൊക്കെ ചെയ്യാം. ഒരു ബുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഒക്കെ ഒട്ടിക്കാൻ വേണ്ടി ഒരു പഴയ ബുക്ക് അല്ലെങ്കിൽ ഒരു പുതിയ ബുക്ക് വാങ്ങിച്ചിട്ട് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നിങ്ങൾക്ക് ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ഈ ഒരു പേജിൽ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും കാണുന്നില്ല, പ്രാദേശികവും വർത്തമാനവും ആണ്. വലിയ രീതിയിൽ നല്ലതൊന്നും എനിക്ക് അങ്ങനെ കാണുന്നില്ല, അതായത് നമ്മൾ നോട്ട് ചെയ്യേണ്ട രീതിയിലുള്ളത് കാണുന്നില്ല. വായിക്കേണ്ട എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പ്രത്യേകിച്ചൊരു കാര്യം പറയാം, പഠിപ്പുര അല്ലെങ്കിൽ പത്രത്തിൻ്റെ കൂടെ കിട്ടുന്ന എക്സ്ട്രാ ആയിട്ടുള്ള പേജൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രത്യേകിച്ച് പഠിപ്പുരൊക്കെ നിങ്ങൾ കീറിട്ട് ഒട്ടിച്ചും വെച്ചോ അതിലുള്ള കാര്യങ്ങൾ വായിച്ചിട്ട് നിങ്ങളുടെ വാക്കിൽ എഴുതാനും ശ്രമിച്ചോ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വായിക്കുമ്പോൾ നമ്മൾ സൂക്ഷ്മമായി ഓരോ കുഞ്ഞു കുഞ്ഞു ബോക്സ് വരെ നോക്കണം. ചിലപ്പോൾ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന ചില അവാർഡ് കിട്ടിയ വാർത്തകളൊക്കെ ഉണ്ടാകും. അടുത്തത് നേർക്കാഴ്ചയും കാഴ്ചപ്പാടുമാണ്. ഈ നേർക്കാഴ്ചയിലും കാഴ്ചപ്പാടിലും ചില സമയത്ത് വളരെ നല്ല കാര്യങ്ങൾ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ അത് വായിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വാക്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ. ഈ വർത്തമാന പേജിൽ ഇപ്പോൾ ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ദാ ഇവിടെ അനൂപ് ചന്ദ്ര പാണ്ഡേ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇങ്ങനെയുള്ളത് കണ്ട നിങ്ങൾ അപ്പോൾ നോട്ടിൽ എഴുതി വെക്കണം, കാരണം ഇങ്ങനെയുള്ള ഓരോ കമ്മീഷണർമാരുടെയും മന്ത്രിമാരുടെയൊക്കെ പേര് നമ്മൾക്ക് എപ്പോഴും അറിയേണ്ടതാണ്. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം, അതിങ്ങനെ 5 വർഷമൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളും അത് അപ്ഡേറ്റ് ചെയ്യണം. ഇതോടുകൂടി ഈ പത്രത്തിൽ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ ഇതുവരെ പറഞ്ഞതാണുള്ളത്. പിന്നെ സ്പോർട്സ് പേജിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇപ്പം കളികളൊക്കെ നടക്കുന്ന സമയമാണ്, അതുപോലെ തന്നെ ഈ അന്താരാഷ്ട്ര കളികളൊക്കെ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ജയിച്ച കാര്യങ്ങളും അവാർഡ് കിട്ടിയതും ഇപ്പം ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇവിടെ കായികം സ്പോർട്സ് പേജിൽ നിങ്ങൾക്ക് ഇവിടെ ചില സ്ഥലത്ത് ഇങ്ങനെ സൈഡിലൊക്കെ ആയിട്ട് ഓരോ ജയിച്ചതും വലിയ ഇത് കിട്ടിയതൊക്കെ അംഗീകാരം കിട്ടിയതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ നോട്ടിൽ എന്തായാലും എഴുതി വെക്കണം. ഈ ഒരു പത്രത്തിൽ ഫ്രണ്ട് പേജിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകും, ചില ദിവസമൊക്കെ പത്രത്തിൽ കുറേ ഉണ്ടാകും, ചില ദിവസം അങ്ങനെ ഉണ്ടാവത്തില്ല. ഈ പത്രത്തിലും പ്രത്യേകിച്ച് അങ്ങനെ നോട്ട് ചെയ്ത് വെക്കാനൊന്നും ഇല്ലായിരുന്നു, അപ്പം അതും നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും യൂറോ കപ്പ് ഫുട്ബോളിൻ്റെ ഒരു ഇത്, എന്താ പറയുക, ഒരു കളി നടക്കുന്നൊരിതാണ്, സമയമാണ്. അപ്പം അതിൻ്റെ ഡേറ്റ് നിങ്ങൾ എഴുതി വെച്ചോളൂ. അത് ഇങ്ങനെ ഓരോ ക്വിസ് പ്രോഗ്രാംസിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. പിന്നെ ഇത് ഇവിടെ ബുദ്ധദേവ് ദാസ് ഗുപ്ത അന്തരിച്ചു, അപ്പം ഇദ്ദേഹം ആരാണ്, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഒരു ഫേമസ് ആയിട്ടുള്ള ആൾ തന്നെയാണ്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഫ്രണ്ട് പേജിൽ വന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഇത് കണ്ടോ, പ്രാചീന മുട്ട വയസ്സ് 1000. അപ്പോൾ ഇത് നിങ്ങൾ കട്ട് ചെയ്തിട്ട് എഴുതി വെച്ചോ. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പഠിപ്പുരയിൽ കണ്ടില്ലേ കുറേ നല്ല നല്ല കാര്യങ്ങളുണ്ട്, ഇതൊക്കെ കട്ട് ചെയ്തിട്ട് നിങ്ങൾ എഴുതി വെക്കുക. ആ പത്രത്തിൽ അങ്ങനെ കാര്യമായിട്ട് കിട്ടിയില്ല. ഇനി നെക്സ്റ്റ് നോക്കുകയാണ്, നെക്സ്റ്റ് സെക്കൻഡ് പേജിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. തേർഡ് പേജിൽ ഇത് ഇവിടെ കണ്ടില്ലേ, മൈതാനങ്ങളുടെ അബു മാസ്റ്റർ. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഒട്ടിച്ച് വെക്കാൻ പറ്റുന്നതാണ്, നല്ലൊരു നോളജാണിത്. ഈ ഒരു കാഴ്ചപ്പാട് പേജ് നിങ്ങൾ എന്തായാലും വായിക്കണം. ഇതിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ വരാറുണ്ട് ചില ദിവസങ്ങളിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പം കാഴ്ചപ്പാട് എന്നത് ഒരു നല്ല പേജാണ്, നിങ്ങളതെന്നും നോക്കാൻ വേണ്ടി ശ്രമിക്കാം. കറുത്ത പൂപ്പൽ ഇതാണ് സത്യം. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പം ഇതൊക്കെ ഒന്ന് വായിച്ച് ജസ്റ്റ് അതിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ.
അടുത്തത് പഠിപ്പുരയാണ്. പഠിപ്പുര ഞാൻ എപ്പോഴും പറയുന്നില്ല, നിങ്ങൾ അതെന്തായാലും കട്ട് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കണം. എൻ്റെ അടുത്ത് ഇതുപോലെ ഒരുപാട് പഠിപ്പുരകളുടെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. ഇതുപോലുള്ള വാർത്തകളൊക്കെ വായിച്ചോളൂ, കാരണം ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ജനറൽ നോളജ് നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെയുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും തിരഞ്ഞെടുത്തെങ്കിൽ അത് എഴുതി വെക്കണം. ഇതിലിപ്പോൾ തിരഞ്ഞെടുത്തിട്ടില്ല, പിന്നെ അതാ ഇവിടെ അയ്യങ്കാളിയുടെ ഇതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അപ്പോൾ അതിലെന്തെങ്കിലും എക്സ്ട്രാ നോളജ് ഒക്കെ ഉണ്ടാവും. താഴോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതെ ഇവിടെ നോക്കി, ഇത് കണ്ടില്ലേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിലും നിങ്ങൾക്ക് കുറേ എക്സ്ട്രാ നോളജ് ഉണ്ടാവും, ഇവരെ കൊണ്ടെത്തിച്ച വാഹനം കാര്യങ്ങൾ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഒട്ടിച്ചോളൂ. ഇത് നെക്സ്റ്റ് പത്രമാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ന്യൂസ് ആണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജനനം, മരണം, ഇദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ, ഇദ്ദേഹം എന്തിലാണ് പ്രശസ്തൻ, അതൊക്കെ എഴുതുമ്പോൾ ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ക്വിസ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ചോദിക്കും, ഇന്ത്യൻ ഈ അടുത്ത് മരണപ്പെട്ട ഇന്ത്യൻ കായിക ഇതിഹാസം ആരാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ പറ്റും. അതുപോലെ ഇത് ഇവിടെ ഉൾപേജിൽ എന്ന് കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് നോളജ് ഒക്കെ കിട്ടാൻ പറ്റും. പിന്നെ അതേ ഇവിടെ പാട്ടിൻ്റെ മയിൽ മറഞ്ഞു, അവിടെ അത് ആരാണ് അദ്ദേഹം എന്ത് കാര്യങ്ങളാണ് പ്രശസ്തൻ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അത് നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇദ്ദേഹം ഒരു കവിയും ഗാനരചയിതാവുമാണ്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കും, ഈ അടുത്ത് മരണപ്പെട്ട കവിയും ഗാനരചയിതാവും ആരാണ്? അപ്പോൾ ഈ USS ഒക്കെ ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്കൊക്കെ നല്ലതായിരിക്കും. ഇതൊക്കെ ഒരു കറണ്ട് അഫെയർസ് ആണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേര് SRamesh എന്നാണ്. വായനാദിനം പോലുള്ള സ്പെഷ്യൽ ദിനങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത് ഇതുപോലുള്ള എക്സ്ട്രാ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിക്കാനും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാനൊക്കെ ശ്രമിക്കണം. ഞാൻ 6-7 പത്രങ്ങൾ എടുത്തിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പത്രത്തിൽ കുറച്ചേ നോട്ട് ചെയ്യാനുണ്ടാവുള്ളൂ എന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. അതായത് ഇവരെ തിരഞ്ഞെടുക്കപ്പെട്ട ഡേറ്റും അതെന്തിനാണെന്നുള്ള കാര്യവും മാത്രം ഒന്ന് ജസ്റ്റ് എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾ, ഞാൻ പറഞ്ഞു വരുന്നത് ഏതൊരു പേജിലും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതുപോലെ വാർത്തകൾ കാണാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു പേജും വിടാൻ പാടില്ല, എല്ലാ പേജും സൂക്ഷ്മമായി നോക്കണം. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണല്ലോ ഏതൊക്കെയാണ് നോട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പം ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ പഠിപ്പുര നിങ്ങൾ എപ്പോഴും കീറുക, അത് കളക്ഷനാക്കി നിങ്ങൾ ഒട്ടിക്കുക. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും അവാർഡ് കിട്ടിയത്, ആ അവാർഡ് കിട്ടിയതിൻ്റെ കാരണങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ, അതായത് കേന്ദ്രം, കേരളം, അതായത് ദേശീയം, അന്തർദേശീയവുമായി ബന്ധപ്പെട്ട് ഏത് സാഹിത്യവുമായിട്ടോ സ്പോർട്സായിട്ടോ ഏതുമായി ബന്ധപ്പെട്ട് അവാർഡ് കിട്ടിയത്, അതുപോലെ ഗവർണറായിട്ട്, മന്ത്രിമാരായിട്ട്, ചീഫ് ജസ്റ്റിസ് ായിട്ടൊക്കെ തെരഞ്ഞെടുത്തത്, അതിപ്പം കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും ഇനിയിപ്പോ ചിലപ്പോൾ പുറത്തുള്ള രാജ്യങ്ങളിലും തരാറുണ്ട്, അതും നിങ്ങൾ എഴുതി വെക്കണം. അതുപോലെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്, ഇതൊക്കെയാണ് നിങ്ങൾ മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ടത്. പിന്നെ ചില സമയത്ത് നിങ്ങൾക്ക് ആരെങ്കിലും മരിച്ചതുപോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഫുൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആളാണെങ്കിൽ അവരുടെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു ചരിത്രമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വായിക്കുന്നത് നല്ലതാണ്. പിന്നെ വായനാ ദിനം പോലുള്ള സ്പെഷ്യൽ ദിനങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ വായിക്കുക. ചരിത്രം അതുപോലത്തെ ഉള്ളതിലൊക്കെ പ്രധാനമായിട്ടുള്ളത് നോട്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഏതൊക്കെയാണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. കാരണം എല്ലാ വിഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ. ദിസ് ഇസ് മീ റനാജ് മഷ്റഫ് സൈനിങ് ഓഫ്.